സൗദി എയർലൈൻസിന് കേരളത്തിലേക്ക് സർവീസ് നടത്താൻ അനുമതി നിഷേധിച്ച നടപടിക്കെതിരെ പ്രവാസികൾക്കിടയിൽ വൻ പ്രതിഷേധം. പ്രവാസി വോട്ടേഴ്സിനെ തടയുകയാണ് ഇതിന് പിന്നിലെന്ന് ഇവർ ആരോപിക്കുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന് ഇതിൽ പങ്കില്ലെന്ന് ഇടതനുകൂല പ്രവർത്തകർ പ്രതികരിച്ചപ്പോൾ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായി UDF അനുഭാവികൾ പറഞ്ഞു. സൗദി എയർലൈൻസ് വിമാനങ്ങൾക്ക് കേരളത്തിൽ ലാൻഡ് ചെയ്യാനുള്ള അനുമതി ഒരു മുന്നറിയിപ്പുമില്ലാതെ നിഷേധിച്ച നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രവാസികളിൽ നിന്നും ഉയരുന്നത്. സംസ്ഥാന സർക്കാർ NOC നൽകിയിട്ടും കേന്ദ്ര സിവിൽ ഏവിയേഷൻ ലാൻഡും പെർമിഷൻ നൽകുന്നില്ല എന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നാട്ടിലെത്താൻ ഉദ്ദേശിക്കുന്ന വോട്ടർമാരെ തടയുകയാണ് ഈ നടപടിക്ക് പിന്നിലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് ഇതിൽ പങ്കില്ലെന്ന് ജിദ്ദയിലെ നവോദയ സാംസ്കാരിക വേദി പ്രതികരിച്ചു. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഏവിയേഷൻ അവരാണ് GDCA ഇതിന്റെ അനുമതി നിഷേധിച്ചിട്ടുള്ളത്. കേരള ഗവൺമെന്റ് ഈ രണ്ട് വിമാനങ്ങൾക്കും ഇറങ്ങാനുള്ള പെർമിഷൻ നൽകിക്കഴിഞ്ഞതാണ്, NOC നൽകിയതാണ്. അത് തെറ്റായ തരത്തിൽ വ്യാജ പ്രചരണം നടക്കുകയാണ്. ഇത് പ്രവാസി സുഹൃത്തുക്കൾ മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ കേന്ദ്ര നടപടിക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുണ്ടായിട്ടില്ലെന്ന് OICC ആരോപിച്ചു. കേന്ദ്രം ഇത്തരത്തിലുള്ള ഒരു നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും അതിനൊരു ഇമെയിൽ അയച്ച് കാത്തു നിൽക്കുന്ന കടമ നിർവഹിച്ചു എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇമെയിൽ അയപ്പിച്ച് തങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പ്രതിജീവിക്കുന്നതിന് ഒരു പ്രവാസികാര്യ വകുപ്പും ഒരു മുഖ്യമന്ത്രിയും നമുക്ക് ആവശ്യമുണ്ടോ? ഇന്നലെ ജിദ്ദയിൽ നിന്നും കൊച്ചിയിലേക്ക് പോകേണ്ട സൗദി എയർലൈൻസിന്റെ ചാർട്ടേഡ് സർവീസ് റദ്ദാക്കിയതോടെ ജിദ്ദയ്ക്ക് പുറത്തുനിന്നെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ജിദ്ദയിൽ കുടുങ്ങി. ഇവരിൽ ചില യാത്രക്കാർ എയർ ഇന്ത്യ വിമാനത്തിൽ മുംബൈ വഴി നാട്ടിലേക്ക് മടങ്ങി. കേരളത്തിലേക്കുള്ള സർവീസുകൾക്ക് മാത്രമാണ് ഈ നിയന്ത്രണം എന്നാണ് റിപ്പോർട്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ.